വെൽക്കം ടു കോഓപ്പറേറ്റീവ് കമ്പാനിയൻ. ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മിറ്റികളും അതുപോലെ കമ്മീഷനുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കുന്ന തരത്തില് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടേബിൾ രൂപത്തിലാണ് ഞാൻ ഈ ടോപ്പിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് പാർട്ടുകളിലുള്ളതില് ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. എക്സാം ഓറിയന്റഡ് ആണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതുപോലെ മറക്കാതിരിക്കാൻ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഞ്ച് കോളംസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നെയിം ഓഫ് കമ്മിറ്റി, കമ്മിറ്റിയുടെ പേര് അല്ലെങ്കിൽ കമ്മീഷന്റെ പേര് ഏതൊക്കെയാണ്. അടുത്തത്, ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെല്ലാമായിരുന്നു, കമ്മിറ്റിയുടെ ചെയർമാൻ ആരെല്ലാമാണ്. അടുത്തത്, കമ്മിറ്റി രൂപീകരിച്ച വർഷം. അടുത്തത്, അപ്പോയിന്റിംഗ് അതോറിറ്റി, കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്ത അതോറിറ്റി. ലാസ്റ്റ് വൺ ആണ് റെക്കമെൻഡേഷൻസ്, അവരുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. അപ്പം ഫസ്റ്റ് വൺ, മാക്ലഗാൻ കമ്മിറ്റി. ആദ്യത്തെ മാക്ലഗാൻ കമ്മിറ്റി, ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ എന്നറിയപ്പെടുന്നത് മാക്ലഗാൻ കമ്മിറ്റിയാണ്. മാക്ലഗാൻ കമ്മിറ്റിനെ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ചെയർമാൻ ഇ ഡി മാക്ലഗാൻ ആണ്, ഇ ഡി മാക്ലഗാൻ ആണ് ചെയർമാൻ. ഫാദർ ഓഫ് അർബൻ കോഓപ്പറേറ്റീവ്സ് എന്ന് അറിയപ്പെടുന്നു. അർബൻ കോഓപ്പറേറ്റീവ്സിന്റെ ഫാദർ എന്ന് പറയുന്നത് ഇ ഡി മാക്ലഗാനെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, ഫസ്റ്റ് ക്രിയേറ്റ് കോഓപ്പറേഷൻ ദെൻ ക്രിയേറ്റ് കോഓപ്പറേറ്റീവ്സ്. എന്താണ് ഫസ്റ്റ് ക്രിയേറ്റ് കോഓപ്പറേഷൻ ദെൻ ക്രിയേറ്റ് കോഓപ്പറേറ്റീവ്സ്? മാക്ലഗാൻ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1914-15. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. റെക്കമെൻഡേഷൻസ്, പ്രധാനപ്പെട്ട മൂന്ന് റെക്കമെൻഡേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, വൺ മാൻ വൺ വോട്ട്, ഒരു വ്യക്തിക്ക് ഒരു വോട്ട്. അടുത്തത്, എസ്റ്റാബ്ലിഷ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ഇതെല്ലാമാണ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതാണ് മാക്ലഗാൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മൂന്ന് റെക്കമെൻഡേഷൻസ്. അടുത്തത്, കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി, കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആർ ജി സരയാണ്. സരയ കമ്മിറ്റി എന്നും ഇതിന് പേരുണ്ട്. സരയ കമ്മിറ്റി എന്നും കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിക്ക് പേരുണ്ട്. ഇത് വരുന്ന വർഷം 1945-46 സരയ കമ്മിറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോയിന്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ മാക്ലഗാൻ കമ്മിറ്റിയും സരയ കമ്മിറ്റിനെയും അപ്പോയിന്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെയാണ്. സരയ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മൂന്ന് റെക്കമെൻഡേഷൻസ് ആണ്, പ്രൈമറി സൊസൈറ്റി റീഫോർമുലേറ്റഡ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പ്രാഥമിക സംഘങ്ങളെ മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് റീഫോർമുലേറ്റ് ചെയ്യുക. അടുത്തത്, ഫോർമേഷൻ സ്പെഷ്യൽ ടൈപ്പ് സൊസൈറ്റി. സ്പെഷ്യൽ ടൈപ്പ് സൊസൈറ്റികൾ എന്ന് വെച്ചാൽ ഇൻഷുറൻസ്, ഹൗസിംഗ്, ഇൻഡസ്ട്രിയൽ, അങ്ങനെയുള്ള സ്പെഷ്യൽ ടൈപ്പ് സൊസൈറ്റികൾ രൂപീകരിക്കുക. ദെൻ ലാസ്റ്റ് വൺ ആണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ആർ ജെ സരയുടെ അടുത്തൊരു റെക്കമെൻഡേഷൻ ആണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് കമ്മിറ്റിയാണ് എ ഐ ആർ സി എസ് ഇ, എ ഐ ആർ സി എസ് സി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഇതിന്റെ ചെയർമാൻ എ ഡി ഗോർവാലയാണ്. എ ഡി ഗോർവാലയാണ് സർവേ കമ്മിറ്റി, എ ഐ ആർ സി എസ് സി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ എ ഡി ഗോർവാലയാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കമ്മിറ്റിയിലെ കമ്മിറ്റി മെമ്പേഴ്സ് മൂന്ന് പേരായിരുന്നു. ഒന്ന് ഡി ആർ ഗാഡ്ഗിൽ, ബി വെങ്കിട്ടപ്പൈ, എൻ എസ് ആർ ശാസ്ത്രി. മൂന്ന് പേരാണ്, ഡി ആർ ഗാഡ്ഗിൽ, ബി വെങ്കിട്ടപ്പൈ, എൻ എസ് ആർ ശാസ്ത്രി. ഈ എൻ എസ് ആർ ശാസ്ത്രി എന്ന് പറയുന്ന വ്യക്തിയാണ് മെമ്പർ സെക്രട്ടറി ആയിട്ടിരുന്നത്. സർവേ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എൻ എസ് ആർ ശാസ്ത്രിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1951-54. 1954ലാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്
സബ്മിറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ റിപ്പോർട്ടിൽ എഴുതി ചേർത്തത് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. ഇതാണ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോയിന്റിംഗ് അതോറിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി RBI ആണ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്. ആദ്യത്തെയാണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്. ദെൻ സെക്കൻഡ് വൺ, എസ്റ്റാബ്ലിഷ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ, ക്രിയേറ്റ് വേരിയസ് ഫണ്ട്സ്. എന്താണ് ഫണ്ട്സ് എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, നാഷണൽ വെയർഹൗസ് ഡെവലപ്മെന്റ് ഫണ്ട്, അങ്ങനെയുള്ള വേരിയസ് ടൈപ്സിലുള്ള ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നാലാമത്തെ റെക്കമെൻഡേഷൻ ആണ് റീഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനെ റീഓർഗനൈസ് ചെയ്യുക. ദെൻ ലാസ്റ്റ്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ലാസ്റ്റ് വൺ ആണ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അടുത്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി മാറിപ്പോവരുത്. ആദ്യം പറഞ്ഞത് സർവേ കമ്മിറ്റി, AD ഗോർവാലയുടെ കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇത് B വെങ്കിട്ടപ്പൈ ചെയർമാൻ ആയി വരുന്ന റിവ്യൂ കമ്മിറ്റി. കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വർഷം 1966-69 RBI ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി. അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് RBI ആണ്. അതുപോലെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ, ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി, SFDA എന്ന് ഓർത്തിരിക്കുക, സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി. അടുത്തത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോർപ്പറേഷൻ രണ്ടും റെക്കമെൻഡ് ചെയ്തത്, ക്രെഡിറ്റ് ബോർഡും ക്രെഡിറ്റ് കോർപ്പറേഷനും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് റിവ്യൂ കമ്മിറ്റിയാണ്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോർപ്പറേഷൻ രണ്ടും റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ദെൻ അടുത്തത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ. അടുത്തത് ക്രെഡിറ്റ് ഫോർ അനിമൽ ഫിഷറീസ് മാർക്കറ്റിംഗ് എക്സെട്ര. അതായത് അനിമൽ ഫിഷറീസ് മാർക്കറ്റിംഗ് മുതലായ സംഘങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ അവരുടെ ഇടയിലേക്ക് ക്രെഡിറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നതും റിവ്യൂ കമ്മിറ്റിയാണ്. ട്രാഫിക് കാർഡ്, കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഫോർ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ്. ക്രാഫി കാർഡ്, ചെയർമാൻ B ശിവരാമൻ. ചെയർമാൻ B ശിവരാമൻ. അപ്പോയിന്റ് ചെയ്ത വർഷം 1979-81. ക്രാഫി കാർഡ് അപ്പോയിന്റ് ചെയ്ത വർഷം 1979-81. അപ്പോയിന്റിംഗ് അതോറിറ്റി RBI ആണ്. അവരുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നബാർഡ്, ഫോർമേഷൻ ഓഫ് നബാർഡ്. ദെൻ സജസ്റ്റ് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI അപ്പോയിന്റിംഗ് ആസ് എ ചെയർമാൻ ഓഫ് നബാർഡ്. എന്താ പറയുന്നത്, RBIയുടെ ഡെപ്യൂട്ടി ഗവർണറിനെ നബാർഡിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. ദെൻ അടുത്തത് കൺട്രോൾ ഓഫ് RRB, റീജിയണൽ റൂറൽ ബാങ്കിന്റെ കൺട്രോള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും RBIയിലേക്കും അതുപോലെ നബാർഡിലേക്കും ഷിഫ്റ്റ് ചെയ്യുക. അടുത്തത് റെക്കമെൻഡ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെക്കമെൻഡ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ക്രാഫി കാർഡ്, ക്രാഫി കാർഡിന്റെ റെക്കമെൻഡേഷൻ ആണ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ദെൻ അടുത്ത റെക്കമെൻഡേഷൻ, കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്, അർബൻ ബാങ്കുകളെ നബാർഡിന്റെ പരിധിയിൽ നിന്നും പുറന്തള്ളുക. അതായത് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ജുഡിക്ഷൻസ് ഓഫ് നബാർഡ്, നബാർഡിന്റെ പരിധിയിൽ നിന്നും പുറത്താക്കുക. എന്തിനെ, കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കുകളെ. ദെൻ ലാസ്റ്റ് വൺ, ഓർഗനൈസ് STMT ഷോർട്ട് ടേം അതുപോലെ മീഡിയം ടേം ലോണുകൾ 3-tier സ്ട്രക്ചറിലേക്കും ലോങ് ടേം ലോണുകൾ 2-tier സ്ട്രക്ചറിലേക്കും കൊണ്ടുവരിക. ഇത്രയാണ് ക്രാഫി കാർഡിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്.
അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എ എം കുസ്രു കുസ്രു കമ്മിറ്റി എന്നും അറിയപ്പെടുന്നു 1986-89 അപ്പോയിന്റ് ചെയ്യുന്ന കാലഘട്ടം ദെൻ ആർബിഐ ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് റെക്കമെൻഡേഷൻ നമുക്ക് ബി ഡി പി നബി എന്ന് ഓർത്തിരിക്കാം കുസ്രു കമ്മിറ്റിയുടെ രണ്ട് റെക്കമെൻഡേഷൻ ബി ഡി പി നബി എന്ന് ഓർത്തിരിക്കാം ബി ഡി പി എന്ന് പറയുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ നബി എന്ന് പറയുന്നതോ നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ദെൻ അടുത്തത് റോയൽ കമ്മീഷൻ റോയൽ കമ്മീഷന്റെ ചെയർമാൻ എച്ച് കാൾവേർട്ട് ആണ് 1927-28 ആണ് കാലഘട്ടം അപ്പോയിന്റ് ചെയ്ത കാലഘട്ടം 28-ല് അവര് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ എഴുതിയിരുന്ന വാചകങ്ങളാണ് ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് സ്കോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ എന്താണ് ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ ബെസ്റ്റ് ഹോപ്പ് ഫോർ റൂറൽ ഇന്ത്യ അപ്പം അപ്പോയിന്റിംഗ് അതോറിറ്റി എച്ച് കാൾവേർട്ട് ചെയർമാനായി വരുന്ന റോയൽ കമ്മീഷന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് പ്രധാനപ്പെട്ട മൂന്ന് റെക്കമെൻഡേഷൻ ആണ് ഫസ്റ്റ് വൺ റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് ദെൻ അടുത്തത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ലാസ്റ്റ് വൺ ലോങ് ടൈം ലോൺ അറ്റ് ലോ കോസ്റ്റ് ഇതാണ് ലോങ് ടൈം ലോൺ അറ്റ് ലോ കോസ്റ്റ് റെക്കമെൻഡേഷൻസ് ആണ് ടൗൺസെൻഡ് കമ്മിറ്റി ലോ കമ്മീഷൻ ബാവ കമ്മിറ്റി നോക്കാം ടൗൺസെൻഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ടൗൺസെൻഡ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്ത വർഷം 1927-28 മദ്രാസ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി ദെൻ അവരുടെ റെക്കമെൻഡേഷൻ ആണ് എസ്റ്റാബ്ലിഷ് സെൻട്രൽ ആൻഡ് മോർഗേജ്ഡ് ബാങ്ക് സെൻട്രൽ ആൻഡ് മോർഗേജ്ഡ് ബാങ്ക് അടുത്തത് ലോ കമ്മീഷൻ എഡ്വേർഡ് ലോ ചെയർമാനായി വരുന്ന ലോ കമ്മീഷൻ മറ്റു മെമ്പേഴ്സ് ആണ് എച്ച് ഡൂപ്പർനിക്സ് ഫ്രെഡറിക് നിക്കോൾസൺ കമ്മീഷനിലെ മറ്റു മെമ്പേഴ്സ് ആണ് എച്ച് ഡൂപ്പർനിക്സ് ഫ്രെഡറിക് നിക്കോൾസൺ 1901-ല് നമ്മുടെ ഇന്ത്യയുടെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ലോ കമ്മീഷനെ അപ്പോയിന്റിംഗ് അതോറിറ്റി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന ലോർഡ് ഹഡ്സൺ ആണ് ഈ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അടുത്തത് ബാവ കമ്മിറ്റി ജി പി ബാവ ആണ് ചെയർമാൻ ബാവ കമ്മിറ്റിയുടെ ചെയർമാൻ ജി പി ബാവയാണ് 1971-ല് അപ്പോയിന്റിംഗ് ചെയ്യുന്നത് ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് അതോറിറ്റി എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട രണ്ട് റെക്കമെൻഡേഷൻ ആണ് ലാംസ് ലാർജ് സൈസ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലാർജ് സൈസ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദെൻ അടുത്തത് മിനിമം ഇൻവോൾവ്മെന്റ് സിസ്റ്റം മിനിമം ഇൻവോൾവ്മെന്റ് സിസ്റ്റം ഇങ്ങനെ രണ്ട് റെക്കമെൻഡേഷൻ ആണ് ബാവ കമ്മിറ്റിയുടേത് 1991-ല് നരസിംഹം കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നരസിംഹം കമ്മിറ്റിയുടെ അപ്പോയിന്റ്മെന്റ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നരസിംഹം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നാല് റെക്കമെൻഡേഷൻസ് ആണ് എൻ പി എ നോൺ പെർഫോമിംഗ് അസറ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ലീഡ് ലിങ്ക് സ്കീം ഓവർ ഡ്യൂസ് ഇത് നാലും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് വൺ നോൺ പെർഫോമിംഗ് അസറ്റ് സെക്കൻഡ് റീജിയണൽ റൂറൽ ബാങ്ക് തേർഡ് വൺ ലീഡ് ലിങ്ക് സ്കീം ഫോർത്ത് വൺ ഓവർ ഡ്യൂസ് ദെൻ അടുത്തത് രംഗരാജൻ കമ്മിറ്റി രംഗരാജൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് ബാങ്കിംഗ് കമ്പ്യൂട്ടറൈസേഷൻ ഓർത്തിരിക്കുക രംഗരാജൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് ബാങ്കിംഗ് കമ്പ്യൂട്ടറൈസേഷൻ ദെൻ അടുത്തത് ബ്രഹ്മപ്രകാശ് കമ്മിറ്റി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയുടെ ചെയർമാൻ ചൗധരി ബ്രഹ്മപ്രകാശ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഇയർ 1989-91 അവരുടെ റെക്കമെൻഡേഷൻ ആണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്
ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കമ്മിറ്റീസ് ഇൻ കോപ്പറേഷൻ എന്ന് പറയുന്നത്. വളരെ ബ്രീഫാക്കി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. പാർട്ട് വൺ ആണെന്ന് നമ്മൾ പരിചയപ്പെട്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ പാർട്ട് ടു പരിചയപ്പെടാം. ദെൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.